നഗരസഭാ പരിധിയിലെ വിവിധ ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് സാമഗ്രികളുടെ വിതരണം നഗരസഭാ ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ നിർവഹിച്ചു. ായിട്ടാണ് നമ്മൾ ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം നടത്തുന്നത്. അപ്പോൾ ആ ഈ പ്രോജക്റ്റിൻ്റെ ഒരു നടപടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ സ്പോർട്സ് കിറ്റ് ക്ലബ്ബുകൾക്ക് നൽകുന്നത്? നമ്മൾ അവരോടുള്ള സ്പോർട്സ് ക്ലബ്ബുകൾ നഗരസഭയോട് നല്ല രീതിയിൽ തന്നെ സഹകരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ക്ലബ്ബുകൾക്ക് നമ്മൾ ഇത്തരം ഒരു ആനുകൂല്യം നൽകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്നെ ക്ലബ്ബുകളുടെ ജനറൽ ബോഡി യോഗം വിളിച്ചപ്പം വളരെ വിരളമായ ക്ലബ്ബുകൾ മാത്രമേ അതിൽ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എല്ലാ പരിപാടി വെക്കുമ്പോഴും നമ്മളെ പ്രദേശത്തുള്ള സന്നദ്ധ സംഘടനകൾ നല്ല രീതിയിൽ തന്നെ സഹകരിച്ചാൽ മാത്രമേ ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് കൂടുതൽ നല്ല രീതിയിൽ വികസനം സാധ്യമാക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ കഴിഞ്ഞ ജനറൽ ബോഡി ക്ലബ്ബുകൾക്കുള്ള ജനറൽ ബോഡി വിളിച്ചപ്പോൾ തന്നെ നഗരസഭ വിവിധ ക്ലബ്ബുകൾക്ക് 3000 രൂപയോളം ഗ്രാൻഡ് നൽകുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന് വിവിധങ്ങളായ മാർക്കുകളും നൽകുന്നുണ്ട്. ഓരോ 4 ഘട്ടങ്ങൾക്കായിട്ടാണ് മാർക്കുകൾ നൽകിയിരിക്കുന്നത്. ജീവകാരുണ്യം, അതുപോലെ സേവന മേഖല, അങ്ങനെ 4 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഓരോ ക്ലബ്ബുകളും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ നഗരസഭയോട് നല്ല രീതിയിൽ തന്നെ സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന ഒരു അഭ്യർത്ഥനയാണ് ഈ വേളയിൽ നിങ്ങളോട് പറയാനുള്ളത്. കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വെച്ചിരുന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ 25 ഓളം ക്ലബ്ബുകൾക്കാണ് സ്പോർട്സ് സാമഗ്രികൾ വിതരണം ചെയ്തത്. നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി അധ്യക്ഷത വഹിച്ചു. നമ്മുടെ നഗരസഭക്കകത്ത് ഒട്ടനവധി ക്ലബ്ബുകളും അവരുടെ സന്നദ്ധ സംഘടനകളും ഉണ്ടെങ്കിലും കുറേ ക്ലബ്ബുകൾ കായികപരമായ അല്ലെങ്കിൽ സ്പോർട്സ് രംഗത്ത്, കുറേ ക്ലബ്ബുകൾ മറ്റ് കലാ സാംസ്കാരിക രംഗത്ത്, മറ്റ് ക്ലബ്ബുകൾ സാമൂഹ്യ പ്രവർത്തന രംഗത്ത്, ഇങ്ങനെ വിവിധ മേഖലകളെല്ലാം തിരിച്ചാണ് ഓരോ ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വർഷം നമ്മൾ 25 ക്ലബ്ബുകൾക്ക് നമുക്കുള്ളതുകൊണ്ട് ഭാഗ്യം കൊണ്ട് പത്രദ്വാരാ ഇത് അപേക്ഷ ക്ഷണിച്ചെങ്കിലും കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് ആവശ്യത്തിന് മാത്രം അപേക്ഷകർ ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അവിടെ മുഴുവൻ അപേക്ഷകർക്കും തെറ്റ് പറ്റാ രീതിയിലുള്ള മുഴുവൻ അപേക്ഷകർക്കും ഈ വർഷം നമ്മൾ നിങ്ങൾ കിട്ടി കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മുനിസിപ്പാലിറ്റി ഭരണ സംവിധാനം, ഈ പുതിയ ഭരണ സംവിധാനം വന്നതിന് ശേഷം കഴിഞ്ഞ കുറേ കാലങ്ങളായി നഗരസഭയിലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകൾക്കെല്ലാം തന്നെ പത്രം കൊടുക്കുന്നൊരു പതിവുണ്ടായിരുന്നു. പത്രം സാധാരണയായി മുനിസിപ്പാലിറ്റിക്കകത്ത് ക്ലബ്ബുകളെല്ലാം അപേക്ഷ കൊടുത്തു. ഒരു ബോർഡ് വെച്ചാൽ ശരാശരി വാടക കെട്ടിടത്തിന് വാടക കെട്ടിടങ്ങൾ വരാൻ നേരം ബോർഡ് വെച്ച ക്ലബ്ബുകൾക്ക് പോലും മുനിസിപ്പാലിറ്റി പത്രം കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആ പതിവ് നഗരസഭ പരീക്ഷണാർത്ഥം നഗരസഭ പരിശോധനയ്ക്ക് പോയിട്ടാകുമ്പോൾ ഒരു മാസം പേപ്പർ പോലും റോഡ് സൈഡിൽ നിന്ന് എടുക്കാതെ ക്ലബ്ബുകളുണ്ട്. റോഡ് സൈഡിൽ പത്രം ഈ ക്ലബിന്റെ ബോർഡ് വെച്ചതായ പത്രം ഇട്ടത് വായിക്കാനോ തുറന്നു നോക്കാനോ വലിയ സാഹചര്യമില്ലാത്ത കുറേ പ്രദേശങ്ങളുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് നഗരസഭ തീരുമാനിച്ചു ഇനി മുതൽ ഈ രീതിയിൽ പത്രങ്ങൾ ക്ലബ്ബുകൾക്ക് കൊടുക്കുന്നില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നഗരസഭയിലെ മുഴുവൻ ക്ലബ്ബുകൾക്കും ഒരു വർഷം ശരാശരി 1000-1500 രൂപ ഒരു പത്രത്തിന് കൊണ്ടു. നന്നായി പ്രവർത്തിക്കുന്ന മുഴുവൻ ക്ലബ്ബുകൾക്കും 3000 രൂപ കൊടുക്കാമെന്ന് കഴിഞ്ഞ ലൈബ്രറി കമ്മിറ്റിയുടെ തീരുമാന പ്രകാരം നമ്മൾ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് മുഴുവൻ ക്ലബ്ബുകൾക്കും ഈ പത്രം കൊടുക്കുന്ന പരിപാടി നിർത്തി. ഈ വർഷം മുതൽ എല്ലാ ക്ലബ്ബുകൾക്കും തന്നെ 3000 രൂപ ഗ്രാൻഡ് കൊടുക്കും. അപ്പോൾ പ്രത്യേകം ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിക്കകത്ത് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ വികസന പ്രവർത്തന രംഗത്ത്, അതുപോലെ നാടിൻ്റെ വികസന പ്രവർത്തന രംഗത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു 4 പൊതുപരിപാടികളെങ്കിലും നടത്തി സമൂഹത്തെ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്ന ക്ലബ്ബുകൾക്ക് മാത്രമേ കൊടുക്കുന്നു തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകം മാർക്കും തീരുമാനിച്ചിട്ടുണ്ട്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ക്ലബ്ബുകളെ യോഗം വിളിച്ച് അങ്ങോട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾക്ക് ഈ വർഷം മുതൽ 3000 രൂപ അവരും ഗ്രാൻഡ് കിട്ടും. കോഡ് വെച്ച ക്ലബിന് കിട്ടൂല, വെറുതെ പേര് മാത്രമുണ്ടായ ക്ലബിനൊന്നും കൊടുക്കൂല, ഉറപ്പായാലും കൊടുക്കൂല. കൊടുക്കല് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾക്ക് എന്തെങ്കിലും നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, നാടിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി, സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി, സംസ്കാര പുരോഗതിക്ക് വേണ്ടി, കായിക രംഗത്തെ പുരോഗതി, ഏതെങ്കിലും രീതിയിലുള്ള 3-4 പരിശ്രമങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ക്ലബ്ബുകൾക്ക് കൊടുക്കും. അതന്നേ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രദേശം ഇപ്രാവശ്യം നിങ്ങൾക്ക് ഈ ക്ലബിന് കിറ്റ് കിട്ടിയെന്ന് സന്തോഷിച്ചു കാര്യമില്ല. ഇപ്രാവശ്യം അപേക്ഷകർ കുറഞ്ഞതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും കിട്ടിയത്. ഈ 25 ക്ലബ്ബുകളും 100% പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം എന്നെ സംബന്ധിച്ചില്ല. പക്ഷെ അപേക്ഷ തന്നെ എല്ലാവരും കൊടുത്തു. കൂടുതലായിട്ട് 50 അപേക്ഷ ഇന്റർവ്യൂ ചെയ്ത് നമ്മൾ എടുക്കട്ടി. പക്ഷേ ഇന്റർവ്യൂ പത്രവാർത്ത എല്ലാവരും ശ്രദ്ധിക്കാതെ കൊണ്ടോ അല്ലെങ്കിൽ ഇത് ആദ്യം മനസ്സിലാക്കാതെ കൊണ്ടോ ആദ്യം 25 ക്ലബ്ബുകളെ അപേക്ഷ 25 ക്ലബ്ബ് കൊടുക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ
നമ്മുടെ ഇതുപോലെ നമ്മൾ കാരണം പറയാം, നമ്മുടെ കാഞ്ഞങ്ങാട് ദേവസ്വം ഏറ്റവും പ്രധാനപ്പെട്ട കേളോത്സവം പോലുള്ള പരിപാടി, കേളോത്സവം പോലുള്ള പരിപാടിക്ക് പോലും നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ സഹകരിക്കുന്ന ക്ലബ്ബുകൾ വെള്ളമുണ്ടാകുന്ന ക്ലബ്ബുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നഗരസഭ ഈ മുനിസിപ്പാലിറ്റികളുടെ ക്ലബ്ബുകളെല്ലാം ആശ്രയിച്ചാണ് നഗരസഭയുടെ വികസന പ്രവർത്തനം. അപ്പോൾ മുഴുവൻ നഗരസഭയ്ക്കകത്തുള്ള ക്ലബ്ബുകളും നഗരസഭയുമായി സഹകരിച്ചുകൊണ്ട് നഗരസഭയുടെ ഏത് രീതിയിലുള്ള പ്രവർത്തനവുമായി ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് നഗരസഭയുടെ വികസന പ്രവർത്തനത്തോടൊപ്പം അതാത് ക്ലബ്ബുകളും സഹകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ നാടിന് പുരോഗമനം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കുഞ്ഞികൃഷ്ണൻ, കൌൺസിലർമാരായ മാധവൻ, മോഹനൻ എന്നിവർ സംബന്ധിച്ചു.